വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് മൈദ ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡർ കുറച്ച് ബ്രാൻഡഡ് എണ്ണ ആയിരിക്കണേ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നിങ്ങൾക്കിപ്പോൾ സോൾട്ട് ഇല്ലാത്ത ബട്ടറാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ എടുക്കുന്നത് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലെ ഒരു ബട്ടറാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കണേ ബട്ടർ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് സോൾട്ടഡ് ബട്ടറാണ്. അതാ ഞാൻ അതിൻ്റെ കൂടെ സോൾട്ട് ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ സോൾട്ട് ഇല്ലാത്ത ബട്ടറാണെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ക്രീമി ആയി വരുന്നവരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ ആദ്യം ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ഹൈ സ്പീഡിലാക്കിയിട്ട് നല്ലോണം ഒന്ന് ക്രീമാക്കിയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രീമായിട്ട് വരുന്നവരെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നല്ല കളറ് മാറി വരും കണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ക്രീമായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ ചേർക്കുന്നത് റെഡ് ഫുഡ് കളറ് അതൊരു ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുക. ചോക്കോ ചിപ്സ് നിങ്ങൾക്കിപ്പം ഇതിൻ്റെ കൂടെ വൈറ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലിപ്പോൾ ബ്ലാക്കായി യൂസ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്കൂപ്പർ വെച്ച് ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ബേക്കിംഗ് ട്രേയിൽ ഓരോരോ സ്കൂപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ സ്കൂപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സ്കൂപ്പ് ഇടുമ്പം ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനേ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വലുതാവും ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചോക്കോ ചിപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ്. ആദ്യം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണേ ഓവൺ. എന്നിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആദ്യം ഒന്ന് സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ബേക്ക് ചെയ്തിട്ട് പുറത്തെടുത്ത പാട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് എടുക്കാൻ പറ്റും. കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേക്ക്, ബിസ്ക്കറ്റ് നന്ന ഹാർഡായിരിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.